മമ്മി, അനുമോനെ കാണാനില്ല. കാണാനില്ലേ? അവൻ അവിടെ എവിടെയെങ്കിലും കാണും. അതോ പിന്നെയും വട്ടുപിടിച്ച് ഓടിപ്പോയോ? അങ്ങനെ അവൻ ഒറ്റയ്ക്ക് ഓടിപ്പോയതാകാൻ വഴിയില്ല. അതെന്താ? അവനെ മാത്രമല്ല, മോഹനെയും കാണാനില്ല. ഓ, പിന്നെ ആ ചെക്കനെയും കൂട്ടി മുങ്ങിയല്ലേ. ഇത്തവണ എങ്ങോട്ടാണാവോ യാത്ര? ആരോടും ഒന്നും പറയാതെയാ പോയിരിക്കുന്നത്. താഴെ അതിനെ കുറിച്ചുള്ള ചർച്ച നടക്കുന്നുണ്ട്. ചർച്ച? അതൊക്കെ നമ്മളെ കാണിക്കാനുള്ള അടവാ. അവരാരും ഒന്നും അറിഞ്ഞിട്ടില്ലാന്ന് നമ്മളെ ബോധ്യപ്പെടുത്താനുള്ള വെറും അടവ്. പക്ഷെ ഇത്തവണയോടെ അങ്ങേരുടെ ഈ ഒളിച്ചുപോക്ക് ഞാൻ അവസാനിപ്പിക്കും. വീടില്ല ഞാൻ, കണ്ടുപിടിക്കും. അങ്ങേരുടെ കള്ളക്കളി കണ്ടുപിടിച്ച് എല്ലാവരുടെ മുമ്പിൽ പൊളിച്ചടുക്കും ഞാൻ. മോനുവിനോട് എത്ര വട്ടം പറഞ്ഞു എങ്ങോട്ടെങ്കിലും പോണെങ്കിൽ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോണോന്ന്. വേണ്ട, പത്മിനിയോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ. ദേ, കുളിയും തേവാരമൊക്കെ കഴിഞ്ഞ് കൊച്ചമ്മമാരും തമ്പുരുമോളും ഇപ്പോഴിങ്ങോട്ട് എഴുന്നള്ളും. കാലത്ത് അനുമോനെയും കൊണ്ട് എങ്ങോട്ടാണോ ആരോടും പറയാതെ പോയതെന്നറിഞ്ഞ അതും മതി കോമരം തുള്ളാൻ. ഇനിയിപ്പോ പഴയതുപോലുള്ള അവകാശവാദങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. തമ്പുരുമോളുടെ ഒറ്റ ബലത്തില ഇപ്പോഴത്തെ ഈ പിടിച്ചുനിൽപ്പ് തന്നെ. എന്നാലും തമ്പുരുമോളെ രണ്ടു കൊച്ചമ്മമാരും കൂടി എങ്ങനെ മാറ്റിയെടുത്തിരിക്കുന്നെന്ന് കണ്ടോ? അതിശയം തന്നെ. അതല്ലെങ്കിലും പിശാച് കൂടെ ഉള്ളവർക്ക് കൗശലവും കുതന്ത്രവും ഒക്കെ കൂടുതൽ ഉണ്ടാവുമെന്ന് അമ്മ തന്നെയല്ലേ പറയാറ്. അത് നേരാ. എന്നാലും ഈ മോനും അനുമോനെയും കൂട്ടി എവിടെയാ പോയിട്ടുണ്ടാവുക? നിന്നോട് വല്ലതും സൂചിപ്പിക്കുണ്ടായോ? അമ്മ ഇനി വയ്യാത്തരത്ത് അവന്റെ കാര്യം ഓർത്ത് ആദ്യം കൂട്ടണ്ട. കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. ആ, തന്റെ മക്കള് തന്നോളായ താനെന്ന് വിളിക്കണോന്നല്ലേ പ്രമാണം. അടിച്ച വഴിയെ പോയില്ലെങ്കിൽ പോയ വഴിയെ അടിക്കുക, അല്ലാണ്ട് എന്താ ചെയ്യാ? അമ്മ വിഷമിക്കണ്ട, ഇന്നലെ ചിലത് സൂചിപ്പിച്ചിരുന്നു മോഹൻ. ഞാനത് വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ തടയുമെന്ന് കരുതി അനുമോനെയും കുട്ടി മുങ്ങിയതാവും. ഇത്രയും പ്രായമായി, കല്യാണം കഴിച്ച് മോളും ആയി, പക്ഷെ ഇപ്പോഴും കൊച്ചുകുട്ടികളുടെ സ്വഭാവം അവന്. ഇത് ഏത് കളറാണെന്ന് പറയാമോ? നീല. ഇത് പച്ച. ജനീറ്റയോട് വരാൻ പറയൂ. ഇതോ എന്താ തലവേദനിക്കുന്നുണ്ടോ? എന്തോ പോലെ ആരോ പാത്രത്തിലേക്ക് പാല് പകർത്തി ഒഴിക്കണ പോലെ എന്തോ ഒരു. ഞാൻ ചോദിച്ചതിനൊക്കെ കറക്റ്റായി ഉത്തരം പറഞ്ഞല്ലോ. മിടുക്കൻ. ഈ ആന്റി അനുമോന് ഓർമ്മയുണ്ടോ? ഇതാണ് സിസ്റ്റർ ജെനീറ്റ, ഓർമ്മ വരുന്നുണ്ടോ? ഈ സിസ്റ്റർ ആന്റിയ മോനെ മുമ്പ് നെറ്റിയിലും കാലിലുമൊക്കെ മരുന്ന് വയ്ക്കുകയും ഡ്രസ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നത് ഒന്ന് ഓർത്തു നോക്കിയേ. ഓർമ്മ വരണില്ല അല്ലേ? ഇറ്റ്സ് ഓക്കെ. മോനൊരു കാര്യം ചെയ്യ്, ഈ സിസ്റ്റർ ആന്റിയോടൊപ്പം പോയി ഹോസ്പിറ്റലിലേക്ക് ചുറ്റി നടന്ന് കണ്ടിട്ട് വാ. സിസ്റ്റർ, അനുമോൻ നേരത്തെ അഡ്മിറ്റായി കിടന്ന ആ റൂമിലേക്ക് ഒന്ന് കൊണ്ടുപോയി കാണിക്കണേ. ശരി ഡോക്ടർ. മോൻ ചെല്ല്. സിംപ്റ്റംസ് വെച്ച്
അനുവിൻ എവിടെയൊക്കെയോ സ്കാറ്റേർഡായ ചില ഓർമ്മകൾ ഫ്ലാഷായി വരുന്നുണ്ടെന്ന് വേണം അനുമാനിക്കാൻ. എന്തായാലും മോഹനെ പൂർണ്ണമായി ഓർക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും മോഹൻ അവന്റെ മനസ്സിലുണ്ട്. തൽക്കാലം ഇവിടെ അഡ്മിറ്റ് ചെയ്യേണ്ടതില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പകരം മറ്റൊരു ട്രീറ്റ്മെന്റ് ട്രൈ ചെയ്യാം. മോഹൻ അനുമാനിയും കൂട്ടി മുമ്പ് പോയിട്ടുള്ള സ്ഥലങ്ങളിൽ ഒന്നുകൂടി പോവുക. ചില സ്ഥലങ്ങൾ കാണുമ്പോഴോ ചില സ്മെല് അനുഭവപ്പെടുമ്പോഴോ അതുമല്ലെങ്കിൽ ചില സിമ്പിൾസ് കാണുമ്പോഴോ ഒക്കെ മറന്നുകിടന്ന ചില സംഭവങ്ങൾ മനസ്സിലേക്ക് വീണ്ടും ഓടിയെത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ വീണ്ടും ഓർമ്മയിലേക്ക് തിരിച്ചു വന്ന പേഷ്യൻസിന്റെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സത്യത്തിൽ ഞാൻ അവനെയും കൂട്ടി ഇറങ്ങിയത് തന്നെ അങ്ങനൊരു യാത്ര പ്ലാൻ ചെയ്തിട്ട് കൂടിയാ. ഇവിടുന്ന് കുറച്ച് ദൂരെയാ. പാലക്കാടിനടുത്ത് ചന്ദനച്ചോല എന്നൊരു സ്ഥലമുണ്ട്. മുമ്പൊരിക്കല് അവനെയും കൂട്ടി ഞാൻ അവിടെ പോയിട്ടുണ്ട്. അവിടെ ഒരു ശ്രീബാലന് ക്ഷേത്രമുണ്ട്. ശബ്ദം പോയി പാടാൻ കഴിയാതിരുന്ന ആ സമയത്ത് അവിടെ വെച്ചൊരു അത്ഭുതം ഉണ്ടായി. ഒട്ടും പ്രതീക്ഷിക്കാതെ ആ ക്ഷേത്ര നടയിൽ വെച്ചാണ് അവന് വീണ്ടും പാടാൻ പറ്റിയത്. യെസ് ഡോക്ടർ, അവിടേക്ക് ഒരിക്കൽ കൂടി പോയാൽ എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാവുമെന്നാ എന്റെ മനസ്സ് പറയുന്നത്. എങ്കിൽ എന്തിനാ വൈകുന്നത്? തീർച്ചയായിട്ടും അവിടെ പോണം. എന്തായാലും ഡോക്ടറെ കണ്ട ഒരു തീരുമാനം അറിഞ്ഞിട്ട് പോവാന്ന് കരുതിയാ ഇങ്ങോട്ട് വന്നത്. Then try to go as early as possible. എന്നാ ഞാൻ ഇറങ്ങട്ടെ ഡോക്ടർ. അനു ഇങ്ങോട്ട് എത്തിയില്ലല്ലോ. സാരമില്ല, ഞാൻ പുറത്തു നിന്നോളാം. ഡോക്ടറെ കാണാനായിട്ട് കാത്തുനിൽക്കുന്ന പേഷ്യൻസിന്റെ ടൈം ഞാനായിട്ട് വേസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ ഓക്കെ. Then all the best. Thank you, doctor. ഞാനോടുണ്ടാവുന്ന ഏട്ടനെങ്ങനെ? നീ ഏതായാലും ഡോക്ടറെ കാണാതെ പോവില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഡോക്ടർ എന്ത് പറഞ്ഞു? ഡോക്ടറും യാത്ര പോകുന്ന കാര്യം തന്നെയാ പറയുന്നേ. എന്തുകൊണ്ടും ഞാൻ എടുത്ത തീരുമാനം കറക്റ്റ് ആയിരുന്നു. നിന്റെ നെഞ്ചുവേദനയുടെ കാര്യം പറഞ്ഞോ? ഓ, അത് പേടിക്കേണ്ടതായിട്ടൊന്നും ഇല്ലെന്നാ പറഞ്ഞേ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ? പിന്നെ അന്ന് അനുമോന് പാട്ട് പാടാനുള്ള കഴിവ് തിരിച്ചു കിട്ടിയ ആ ക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞപ്പോ അവിടം വരെ ഒന്ന് പോയി നോക്കാനാ ഡോക്ടർ പറയുന്നത്. അതുപോലെ പോസിറ്റീവ് എനർജി ഉള്ള സ്ഥലങ്ങളിൽ പോകുമ്പോഴോ സിമ്പിൾസ് കാണുമ്പോഴോ ഒക്കെ എന്തെങ്കിലും മിറക്കൽ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നാ ഡോക്ടറും പറയുന്നത്. അങ്ങനെയുണ്ടായ പല പേഷ്യൻസിനെയും ഡോക്ടർക്ക് അറിയാത്രേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം സംഗീതാശ്രമത്തിൽ പോയാലോ? ആ, ഈ യാത്രയിൽ ഒരു മാറ്റവും സംഭവിച്ചില്ലെങ്കിൽ നമുക്ക് അവിടേക്ക് പോവാം. അപ്പൊ ആദ്യം ചന്ദനച്ചോലയിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞല്ലേ? അതേട്ടാ. ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. അങ്ങോട്ട് ഞാനും കൂടി വരുന്നതിൽ നിനക്കെന്തെങ്കിലും എതിർപ്പുണ്ടോ? നിന്റെ മോളുടെ മുഖം കാണാൻ എനിക്കും ആഗ്രഹമുണ്ടടാ. ശരി, ഞാനായിട്ട് ഏട്ടന്റെ ആഗ്രഹത്തിന് തടസ്സം നിൽക്കുന്നില്ല. അനുമോനെയും കൊണ്ട് ആ ജനീറ്റർ സിസ്റ്റർ പോയിരിക്ക, ഞാനൊന്ന് അവരെ നോക്കട്ടെ. കല്യാണം നടത്തി? എന്തായി നേരത്ത്? കടയടച്ചോ? ഇല്ല, കടയിൽ വേലായുധേട്ടനുണ്ട്. ഇന്നിത്തിരി തിരക്ക് കുറവാ. ബംഗാളികളെ കൊണ്ട് സമരം ചെയ്യിക്കല്ലേ ആ കോൺട്രാക്ടർ? അതിന് അവരല്ലോ അതിന്റെ പിന്നില്. പക്ഷെ ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോ ബംഗാളികൾ സമരം മതിയാക്കി പണിക്ക് കയറും. മലയാളികളെ പോലെ അല്ല അവര്, ബുദ്ധിയുള്ളവരാ. അല്ല, നന്ദൻ എങ്ങോട്ടാ? ഞാനൊന്ന് ഗസ്റ്റ് ഹൗസ് വരെ പോവാ. അനുമോളെ കുറിച്ച് വല്ല വിവരവും കിട്ടിയോ? കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ഈ ആഴ്ച തിരുവനന്തപുരം വരെ ഒന്ന് പോണം. അവിടെയുണ്ടോ അവള്? നീ കണ്ടോ? എല്ലാം ഞാൻ പറയാം, സമയമാവട്ടെ. എന്താ കല്യാണം നടത്തി നടന്നത്? ചന്ദ്രൻ സാറാണല്ലോ. എന്താ സാറേ? ആ നന്ദ, താൻ എവിടെയാ? ഞാൻ നാട്ടില്. എന്താ സാറേ, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ, ഒരു പ്രശ്നമുണ്ട്. ഞാനും മോഹനും അനുവും കൂടി അങ്ങോട്ട് വരുന്നുണ്ട്, തന്റെ വീട്ടിലേക്ക്. വൈകുന്നേരം ആവുമ്പോഴേക്ക് എത്താൻ സാധ്യതയുണ്ട്. എന്താ സാറി പറയുന്നത്? അപ്പോ മോഹൻ സാർ എല്ലാറിഞ്ഞു? അതൊന്നുമില്ല, മോഹൻ മുമ്പ് അവിടെ വന്നിട്ടുണ്ട്. തന്റെ കെട്ടിയോൾക്ക് അതൊക്കെ അറിയാം, ചോദിച്ചാ മതി. പക്ഷെ ഞങ്ങൾ എത്തുമ്പോ താൻ അവിടെ ഉണ്ടാവരുത്, മാറി നിന്നോണം. വന്ന ശേഷം മോഹൻ അറിയാതെ നമുക്ക് കാണാം, ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതെ, മോഹൻ വരുന്നുണ്ട്. ഞാൻ വയ്ക്കുക. താൻ എന്നെ വിളിച്ചേക്കരുത്, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ഹലോ സാറേ, ചന്ദ്രൻ സാറേ. കട്ട് ചെയ്തു പറഞ്ഞല്ലോ.
എന്തൊക്കെയായി കേട്ടത്? സത്യമാണോ? മോൻ സാർ എന്റെ വീട്ടിൽ വന്നിരുന്നോ? ഇപ്പോ എന്നിട്ട് ആ ഭദ്രകാളി എന്നോട് ഒരു അക്ഷരം പോലും പറഞ്ഞില്ലല്ലോ. എന്നാ അതറിഞ്ഞിട്ട് മതി ഈ ഗസ്റ്റ് ഹൗസിലേക്കുള്ള പോക്ക്. ഒരു കെട്ടിയവനുള്ളത് നേരം വെളുത്തപ്പ പാൽപാത്രം കെട്ടിക്കേറ്റിക്കൊണ്ട് പോയതാ. ഇതുവരെ കുടുംബത്തെ താറായിട്ടില്ല. വല്ല കടത്തണയിലും കുത്തിയിരുന്ന് നാട്ടുവർത്താനവും പറഞ്ഞ് വായി നോക്കിയിരിക്കുമായിരിക്കും. ഇവിടെ നൂറുകൂട്ടം പണിയുള്ളതാ, ഒക്കത്തിന് ഞാൻ കിടന്ന് നരകിച്ചോണം. എന്നാ അവൾ ഒറ്റയ്ക്കേ ഉള്ളൂ. ഒരു കൈ സഹായത്തിന് നേരത്തും കാലത്തും ഒന്ന് വീട്ടിൽ ചെല്ലണോന്ന് വല്ല വിചാരമുണ്ടോ ആ കറവക്കാരന്? ഞാൻ എവിടെയായിരുന്നു എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. നീ ഞാൻ ചോദിക്കുന്നതിനുള്ള മറുപടി ആദ്യം പറ. എന്ത്? മോൻ സാർ എന്തെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നോ? ഇവിടെയാ. ആര് പറഞ്ഞു? പറഞ്ഞത് ആരെങ്കിലും ആയിക്കോട്ടെ, വന്നിട്ടുണ്ടായിരുന്നോ ഇല്ലയോ അത് പറ. ഇല്ല. ഇല്ലേ? ഇല്ല. എന്നാ വന്നിട്ടുണ്ട്? കൃത്യമായിട്ട് അറിഞ്ഞിട്ട് തന്നെ ഞാൻ ചോദിക്കുന്നത്. എല്ലാ കാര്യങ്ങളും എന്നോട് പറയുന്നതാണ് നിനക്ക് നല്ലത്. മനുഷ്യ, തല കാഞ്ഞിട്ട് വായി തോന്നിത് വിളിച്ചു പറയാതെ തല തണുക്കി എണ്ണ തേച്ചിട്ടേ ആ പുഴ പെട്ടൊന്ന് മുങ്ങി കുളിക്ക്. അപ്പളേ നിങ്ങളുടെ ഉച്ചക്കൃക്ക് മാറ്റിയുള്ളൂ. അയ്യേ, മോഹശാര് വന്നോന്ന്. ദേ അങ്ങേരുടെ കിട്ടിയോളെ, അതിനകത്ത് കാത്തിരിപ്പുണ്ട്. കിറുക്ക് മൂത്തിരിക്കോ. നീ എങ്ങനെ രക്ഷപ്പെടാന്ന് കരുതണ്ട. ഞാൻ ചോദിക്കുന്നതിനുള്ള മറുപടി പറഞ്ഞിട്ട് നീ പോയാ മതി. നിങ്ങൾ എന്നെ കൊണ്ട് പറയാനും പറയിപ്പിക്കാനും ഒന്നും നിൽക്കാതെ ഉള്ള നേരത്തെ ആ പൈക്കൽക്ക് കാടിയും പിണ്ണാക്കും കൊടുക്കാൻ നോക്ക്. അല്ലെങ്കിലേ അവറ്റ കളിപ്പം കേ കേ എന്ന് കാറാൻ തുടങ്ങും. ചെല്ല്. ഒരു ചോദ്യം ചോദിച്ചോണ്ട് വന്നേക്കുന്നു. ഇവിടെ ഒരു പിടിയും തരുന്നില്ലല്ലോ. മോഹൻ സാറും ചന്ദ്രൻ സാറും അനുമോളെയും കൂട്ടി ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറയുമ്പോ അതിലെന്തോ ഒരു കാര്യമുണ്ട്. അനുമോളുടെ കാര്യമൊന്നും മോഹൻ സാറോട് പറഞ്ഞിട്ടില്ലെന്ന് ചന്ദ്രൻ സാറ് പറയുന്നു. കുഴപ്പമുള്ള വല്ല പ്രശ്നമാണോ? മുരുക, എന്തോ പ്രശ്നമുണ്ടല്ലോ. അല്ലെങ്കിൽ അയാൾ ഇപ്പൊ ഇങ്ങനെ ചോദിക്കാൻ വഴിയില്ല. നിഷമോളുടെ ഫോട്ടോയും കാണിച്ച് മോഹൻ സാറിനെ പറ്റിച്ച് കാശുണ്ടാക്കുവാണെന്ന് പറഞ്ഞാ ഓ കൊലം പറഞ്ഞു എന്നെ കൊല്ലു. മോഹൻ സാറിനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ. നമ്മ എട്ടത്തി പപ്പിനി മാട് വേലായുധൻ നർമ്മലട്ടത്തി പതിമാടം വല വലയുധം മകൻ സ്രാവ് സ്രാവോ സറ മകൻ സറ. നിങ്ങൾ വേഷക്കെട്ട് കാണിക്കാതെ എന്റെ ഫോൺ ഇങ്ങോട്ട് തന്നെ. ഈ മകൻ സാറാന്ന് എഴുതിയിരിക്കുന്നത് മോഹൻ സാറിന്റെ നമ്പറല്ലടി. ഇത്രയെങ്കിലും എഴുതാൻ നീ പഠിച്ചല്ലോ, അത്ഭുതം. ഇതൊന്നും ഫോണിൽ സേവ് ചെയ്യാൻ നിനക്ക് അറിയില്ല അല്ലടി. നിങ്ങളുടെ ഫോൺ ഇങ്ങോട്ട് തരാനാ പറഞ്ഞത്? എനിക്ക് നമ്മുടെ തെക്കയിലെ സുധാകരന്റെ കെട്ടോള് തരാനുള്ള ചിട്ടിക്കാശിന്റെ കാര്യം ചോദിക്കാനാണെന്ന്. നിന്റെ ഒരു ചിട്ടിക്കാശ് കഴുത്തിലും കാതിലും മൂക്കിലൊക്കെ നീ ഉണ്ടാക്കിയിട്ടിരിക്കുന്നതും പുതിയ സാരി വാങ്ങിച്ചതും ഈ ചിട്ടിക്കാശ് കൊണ്ട് തന്നെയാണോടി? ഞാനിപ്പോ കൊഴപ്പം. ഓരോരോ ആമ്പ്രന്നമാരെ അവരുടെ കെട്ടിയോളുമാര് മാലയും കമ്മലും സാരിയും ഒക്കെ ഉടുത്ത് മെനയായിട്ട് നടക്കുന്നത് കാണാൻ കൊതിക്കുക. ബാക്കിയുള്ളവനോട് ചാണകവും മൂത്രവും വാരി കെട്ടിയോ കൊണ്ടുതരുന്ന കാശ് മിച്ചം വെച്ച് ചിട്ടിയും വട്ടിയും ഒക്കെ കൂടി തെണ്ണിച്ചുണ്ടാക്കുന്നത് കാണുമ്പോ സംശയം. സംശയം? നീ ചിട്ടിയും വട്ടിയും കൂടിയിട്ടാണോ അതോ ആ പാവം മോഹൻ സാറിനെ പറഞ്ഞു പറ്റിച്ചുണ്ടാക്കുന്ന കാശ് കൊണ്ടാണോ ഇതൊക്കെ വാങ്ങിച്ചെന്ന് സംശയമുണ്ടടി? അയ്യേ, ഇതല്ല സംശയിക്കലാണല്ലോ. ഞാൻ അങ്ങനെ എന്ത് പറഞ്ഞു പറ്റിക്കാനാ? എന്നാ പറ, മോഹൻ സാർ മുമ്പ് ഇവിടെ വന്നിട്ടെന്താ നീ ആ കാര്യം എന്നിൽ നിന്ന് ഒളിച്ചു വെച്ചത്?
മോഹൻ സാർ മുമ്പ് ഇവിടെ വന്നിട്ടെന്താ നീ ആ കാര്യം എന്നിൽ നിന്ന് ഒളിച്ചു വെച്ചത്? മര്യാദക്ക് പറഞ്ഞോ, അല്ലെങ്കിൽ ഈ നമ്പർ ഞാൻ ഇപ്പൊ വിളിക്കും. ഇത് തെക്കേലെയും വടക്കിലെയും നമ്പർ ഒന്നും അല്ലെന്ന് എനിക്കറിയാം. നേര് പറയുന്നതാ നിനക്ക് നല്ലത്. വന്നിട്ടുണ്ടായിരുന്നു ഒരു തവണ. ഒരു തവണ അല്ല, രണ്ട് തവണ. എന്നിട്ട് എന്നോടെന്താ പറയാത്തെ? മോഹൻ സാർ എന്തിനാ വന്നെ? നന്ദിനിയുടെ മോളെ അന്വേഷിച്ച്. മോഹൻ സാറ് മാത്രമല്ല, കൂടെ നിർമ്മലയുടെയും ഡൈവർ സുദേവനും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് കാണിച്ചു കൊടുക്കാനാ? അവൾ ആവേശം കെട്ടി അങ്ങേറെ വീട്ടിൽ നിൽക്കുമ്പോഴല്ലേ. അല്ല, അവളപ്പോ മുറ്റത്തെ റോഡിൽ വെച്ച് കാറിടിച്ച് ആശുപത്രിയില്ല, നിങ്ങൾ അവക്ക് കൂട്ടിരിക്കുമായിരുന്നു. നന്ദിനിൽ മോഹൻ സാറിന് മോളുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെ എങ്ങനെയാ സാർ അത് മനസ്സിലാക്കിയെന്നാ ചോദിച്ചത്? അത് അനുമോള് കൊണ്ടുപോയ നന്ദിനിയുടെ സാരി സാറ് കണ്ടു. ഒടുവില് നിർമ്മലടത്തി സത്യം മുഴുവനും മോഹൻ സാറിനോട് തുറന്നു പറഞ്ഞു. അങ്ങനെയാ ചന്ദ്രസാറിനെ പോലും അറിയിക്കാതെ മോഹൻ സാർ ഇവിടെ വന്നത്. അന്ന് അനുമോനാണോ സാറിന് നന്ദിനിയിൽ ഉണ്ടായതെന്ന് സാറിന് സംശയം ഉണ്ടായിരുന്നു. പെൺകുട്ടിയാണ് നന്ദിനിക്ക് ഉണ്ടായതെന്ന് ഞാൻ പറഞ്ഞപ്പോഴാ സാറിന് സംശയം മാറിയത്. രണ്ടാമത് സാറ് വന്നപ്പോ കൂടെ അനുമോളും ഉണ്ടായിരുന്നു. ഒരു ദിവസം ഇവിടെ നന്ദിനിയുടെ മുറിയിൽ താമസിച്ചിട്ടാ അവര് പോയത്. മോളെ കാണാൻ വേണ്ടി വന്നതാ. ഞാൻ ഓരോന്നോണ പറഞ്ഞ് അവരെ അങ്ങ് പറഞ്ഞു വിട്ടു. ഇടി ദുഷ്ടേ, എന്റെ കൊച്ചി ഇവിടെ വന്നിട്ട് ഒരു വാക്ക് പോലും എന്നോട് പറഞ്ഞില്ലോ. ദൂരത്ത് നിന്നെങ്കിലും ഞാൻ അവളെ കണ്ടിരുന്നല്ലോ. അതിന് നിങ്ങളന്ന് എലിപ്പനി പിടിച്ച് സർക്കാർ ആശുപത്രിയിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ പറഞ്ഞ് കിടക്കുവല്ലായിരുന്നോ? അത് ഞാനെന്ത് ചെയ്യാനാ? ഓഹോ, പക്ഷെ ഇപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഉണ്ടോ? ശരിക്കും നോക്കടി. നിങ്ങൾക്കെന്താ ഇപ്പൊ കുഴപ്പം? ഒരു കുഴപ്പമില്ലല്ലോ. എന്നാലേ മോഹൻ സാറും ചന്ദ്രൻ സാറും അനുമോടെയും കൂട്ടി കൂടെ വരുന്നുണ്ട്. മൂന്നാല് ദിവസം ഇവിടെ കാണും. ഇത്തവണ എനിക്ക് എന്റെ അനുമോളെ കാണണം. എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നേ? അപ്പോ ഒന്നായോ? മോഹൻ സാർ എല്ലാം അറിഞ്ഞോ? ഇല്ലെന്നാണ് ചന്ദ്രൻ സാറ് പറഞ്ഞത്. എന്തിനാ വരുന്നതെന്ന് പറഞ്ഞിട്ടില്ല. തൽക്കാലം ഞാനൊന്ന് മാറി നിൽക്കണമെന്ന് പറയാനാ ചന്ദ്രൻ സാർ എന്നെ വിളിച്ചത്. അപ്പോ സത്യമൊന്നും അറിഞ്ഞിട്ടില്ലല്ലേ? എന്നാലും ഇങ്ങനെയുള്ള ഈ വരവും പോക്കൊക്കെ ആപത്താ. അതെന്താ? ഓ, അതിനവള് കളസം ഒട്ട് മുടി മുറിച്ചിട്ടാണ് നടക്കുന്നതെങ്കിലും ഈ നാട്ടുകാരൊന്ന് സൂക്ഷിച്ചു നോക്കി അവളെ മനസ്സിലാവൂലേ? അതൊന്നും എനിക്കറിയില്ല. എന്തായാലും അനുമോൾ അവരുടെ കൂടെ വരുന്നുണ്ട്, എനിക്ക് അവളെ ഒന്ന് കാണണം. നിങ്ങൾ എന്താ ഈ ബോധമില്ലാത്ത പോലെ വർത്താനം പറയുന്നേ? എന്ത് പറഞ്ഞിട്ടാ നിങ്ങൾ ഈ മോഹൻ സാറിനെ കാണാൻ പോകുന്നേ? എന്റെ കെട്ടിയോനാ, അനുമോന്റെ മാമനാണെന്നും പറഞ്ഞോ? അതിന് നിങ്ങൾ ആശുപത്രി വെച്ചിട്ട് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ എന്ന അനുമോനെ ഭയങ്കരമായിട്ട് സ്നേഹിച്ചതൊക്കെ മോഹൻ സാറിന് അറിയാം. വലിയ സംശയം തോന്നിയ അതോടെ എല്ലാം തീരും. അതാ ചന്ദ്രൻ സാറ് നിങ്ങളോട് മാറി നിൽക്കാൻ പറഞ്ഞത്. നിഷമോളെ ഉണ്ണിക്കുട്ടനെയും കൂടെ മാറ്റണമല്ലോ. അതെന്തിനാ നമ്മുടെ മക്കളെ മാറ്റുന്നത്? നിങ്ങളുടെ തലയിൽ എന്താ പിണ്ണാക്കാണോ? നിഷമോളെ ഉണ്ണിക്കുട്ടനെയും കൂടെ മാറ്റണമല്ലോ. അതെന്തിനാ നമ്മുടെ മക്കളെ മാറ്റുന്നത്? നിങ്ങളുടെ തലയിൽ എന്താ പിണ്ണാക്കാണോ? അനുമോളെ കണ്ട അനുചേച്ചി അനുമോളെ എന്നൊക്കെ പറഞ്ഞ് അവരോട് ചെല്ലില്ലേ? മോഹൻ സാറിന്റെ മുമ്പിൽ വെച്ച് ഓരോന്ന് ചോദിച്ചാ എല്ലാം തകിടം മറിയൂല്ലേ? ഞാൻ പിള്ളേരെ വീട്ടിൽ കൊണ്ടാക്കാം. അതിനു മുമ്പ് നിങ്ങൾ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി നിക്ക്. ആ ഫോൺ ഇങ്ങോട്ട് തന്നെ കൈ പിടിച്ചോണ്ട് നിൽക്കുവോ? എന്തായാലും ഇവിടെ പറയുന്നത് മുഴുവൻ അങ്ങോട്ട് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല. എന്തൊക്കെയോ ഏടാകൂടങ്ങൾ ഇവിടെ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്, അതുറപ്പാ. ഇവിടെ എന്തൊക്കെ പറഞ്ഞാലും ശരി, അനുമോളെ ഞാൻ കാണും. എന്റെ വീട്ടിൽ വന്നിട്ട് എന്റെ കുട്ടിയെ കാണാതിരിക്കാനോ? ഏത് ദേവേന്ദ്രൻ്റെ എടുത്താലും ഞാൻ കാണും. അവിടെ കണ്ടിരിക്കും. തമ്പുരുമോളെ, നീ ഇങ്ങോട്ട് വന്നേ. നീ എന്താ ഒന്ന് ചിരിക്കുക പോലും ചെയ്യാതെ പോണേ? ഞങ്ങളോട് മിണ്ടണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ മമ്മി? അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഞങ്ങളെ നിങ്ങൾക്കാർക്കും ഇഷ്ടമൊന്നുമല്ലല്ലോ. എന്ന് ആര് പറഞ്ഞു? മോളെന്താ ഇങ്ങനെ നിങ്ങളെ ഞങ്ങളെന്നൊക്കെ പറയുന്നത്? ഞാൻ നിന്റെ അച്ഛമ്മയല്ലേ. ഇവിടെ ആർക്കും മോളോട് ശത്രുതയൊന്നുമില്ല. മോളോട് അച്ഛമ്മയ്ക്ക് ദേഷ്യവും ഇല്ല.
മുമ്പ് അനുമോൻ മോളെ കാറപകടത്തിൽ നിന്ന് രക്ഷിച്ച സമയത്ത് അനുമോനോട് എന്തൊരു സ്നേഹമായിരുന്നു. അതിനുവേണ്ടി മമ്മിയോട് പോലും നീ വഴക്കിട്ടു. പിന്നെ ഒരു ദിവസം നീ പെട്ടെന്ന് അനുമോന്റെ ശത്രുവായി. മമ്മി ഉണ്ടാക്കിയ കലക്കവെള്ളം പോലെ ഇരിക്കുന്ന ചായ സൂപ്പർ ആണെന്ന് പറഞ്ഞ് മോള് കുടിച്ച കാര്യവും അന്ന് സംശയം തോന്നി വല്യമ്മ വിളിച്ച് ചോദിച്ചപ്പോ അനുമോനോട് എതിരായതുപോലെ അഭിനയിക്കുകയാണെന്നും ഇല്ലെങ്കിൽ ആസ്പത്രി കിടക്കുന്ന അനുമോനെ മമ്മി ഉപദ്രവിക്കുമെന്ന് പേടിച്ചിട്ടാ മമ്മിയുടെ സൈഡ് നിൽക്കുന്ന പോലെ കാണിക്കുന്നൊക്കെ പറഞ്ഞ കാര്യം നിർമ്മല എന്നോട് പറഞ്ഞു. ഇതൊക്കെ എന്തിനാ ഇപ്പൊ പറയുന്നത്? വേറൊന്നുമല്ല, ഒറ്റ കാര്യം മോള് പറഞ്ഞാ മതി. ഇപ്പൊ സ്വന്തം പേര് പോലും ഓർക്കാൻ പറ്റാതിരിക്കുന്ന അനുമോനോട് പെട്ടെന്ന് എന്താ മോളെ എതിരായത്? മോഹൻ എന്തിനാ ചന്ദ്രചോളയിലേക്ക് തന്നെ പോയത്? മോഹന്റെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടുള്ള പോക്ക്, ഈ നന്ദിനിയുടെ പ്രശ്നം, ആ ചെക്കന്റെ പ്രശ്നം, ഇതൊക്കെ ഇപ്പോഴും ഉത്തരം കിട്ടാതെ കിടക്കുക.